തീർച്ചയായിട്ടും നേരത്തെ എൻ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ നാട് ഇപ്പോഴും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ അംഗീകാരവും പ്രാധാന്യവും നൽകുന്ന ഒരു നാടാണ്. ഇവിടെ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. പ്രതിഷേധം നിരോധിച്ചിട്ടില്ലല്ലോ. പ്രതിഷേധം പാടില്ല എന്ന് പറയാൻ ഇത് ഉത്തര കൊറിയ അല്ലല്ലോ. കിങ് ഓ ജുൻ അല്ലല്ലോ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ധരിക്കണമെന്ന് പോലീസ് നിർദ്ദേശിക്കുകയാണ്. ബാരിക്കേഡ് കെട്ടുന്നു. സ്വാഭാവികമായിട്ട് ബാരിക്കേഡിൽ നിന്ന് 20 അടി അകലെ മാത്രമേ ജനങ്ങൾ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം പോകുന്നു. ജനങ്ങൾ 2 തവണ ഭരണം കിട്ടിയപ്പോൾ, തുടർ ഭരണം കിട്ടിയപ്പോൾ ജനപ്രീതി വർദ്ധിക്കുന്നതിന് പകരം ജനങ്ങളിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണാധികാരികളും, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വഴിയിലിറങ്ങുന്നതിനെ ഭയപ്പെടുന്ന ജനങ്ങളുമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. കറുപ്പ് ധരിക്കാൻ പാടില്ല, കറുപ്പ് മാസ്ക് ധരിക്കാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കറുപ്പ് എവിടെയൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. കറുപ്പ് ബനിയനിട്ടതിൻ്റെ പേരിലാണ് യുവമോർച്ച പ്രവർത്തകൻ ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ സമരത്തിൻ്റെ തീച്ചുളയിൽ നിന്ന് വളർന്നു വന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും വലിയ കാലയളവിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും എല്ലാ സമരങ്ങളും ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രി കസേരയിൽ തുടർ ഭരണം നടത്തുന്ന സമയത്താണ് പ്രതിഷേധമേ പാടില്ല, അല്ലെങ്കിൽ പ്രതിഷേധത്തെ ഇത്രയധികം ഭയപ്പെടുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. അത്രയധികം പ്രതിഷേധത്തെയും ജനങ്ങളെയും ഭയപ്പെടുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതാണല്ലോ ഇത്രയും എല്ലാവരും ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ കറുപ്പ് മാസ്ക് പാടില്ല, കറുപ്പ് ഷർട്ട് പാടില്ല, കറുത്ത ഷാളിടാൻ വേണ്ടി പാടില്ല. എല്ലാറ്റിനെയും കറുപ്പ് കണ്ടാൽ ഹാലിളകുന്ന ആളുകളായി മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത്? പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളിൽ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തുടർ ഭരണം ലഭിച്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിന് പകരമായിട്ട് മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്നത് ജനങ്ങൾക്ക് ഭയമായി മാറിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡൊക്കെ വിജനമാക്കുന്നതിനോടാണ് പിണറായി വിജയനും കൂട്ടർക്കും ഇപ്പൊ താല്പര്യം. ആ വിജനമായിട്ടുള്ള റോഡിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് 40 ഓളം വണ്ടികളാണ് പോകുന്നത്. കറുത്ത കാറുകൾ, അതോടൊപ്പം ആംബുലൻസ്, ഫയർ എഞ്ചിൻ, വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞുകൊണ്ട് എല്ലാ സിഗ്നലുകളും അടച്ചിട്ട് ഇത് എങ്ങോട്ടാണ് ഈ യാത്ര, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ജനങ്ങളുടെ യാത്ര അവകാശമാണ്, യാത്ര ചെയ്യാനുള്ള അവകാശത്തെയാണ് തടസ്സപ്പെടുത്തുന്നത്. അതിന് പുറമെയാണ് ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരായിട്ടുള്ള കാടൻ നിലപാടുകൾ പോലീസ്. എനിക്കറിയില്ല ഇത്ര പെട്ടെന്ന് പോലീസ് എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി. പോലീസ് അതിക്രൂരമായിട്ടുള്ള നടപടികളാണ് പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് എതിരായിട്ട് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ കരിങ്കൊടിയും കൊണ്ട് പ്രതിഷേധത്തിന് വരുന്ന ആളുകൾ അവർ മുദ്രാവാക്യം വിളിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വരുന്നതിന് തൊട്ട് മുമ്പേ തന്നെ 2-3 വണ്ടികൾ ഒരു ഫേക്കായിട്ട് വരുന്നു. ആ വരുന്ന ആളുകൾക്ക് സംശയം തോന്നുന്ന ആളുകളെ മുഴുവൻ പിടിക്കുകയാണ് കരുതൽ തടങ്കൽ എന്നുള്ള നിലയിൽ. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമാണോ? അതിന് പുറമേ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ, കറുപ്പ് ബനിയനിട്ടതിൻ്റെ പേരിൽ വലിയ രീതിയിൽ തലയ്ക്കൊക്കെ ഇടിച്ച് തലച്ചോറൊക്കെ തകരുന്ന രീതിയിൽ, ഒരുപക്ഷെ മരണത്തിന് വരെ മരണകാരണമായേക്കാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, വണ്ടി ഇടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നു, തലക്കിടിച്ച് പരിക്കേൽപ്പിക്കുന്നു, ഇത്തരം ക്രൂരമായിട്ടുള്ള സമീപനങ്ങളുമായിട്ട് പോലീസും ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്.
ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയും അഹങ്കാരത്തോട് കൂടി ക്രൂരമായിട്ടുള്ള സമീപനത്തോട് കൂടി അടിച്ചമർത്തര നയങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഇതിലും ശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ ഉയർന്നു വരും കാരണം ഇതിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കില്ല തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കുന്ന കാരണം ഈ പ്രതിഷേധത്തെ ഈ സർക്കാരിന്റെ ഈ അടിച്ചമർത്തല നയത്തെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ പ്രതിഷേധം ഉയർന്നു വരും എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.